പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ സുഖമായിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ അടിസ്ഥാന ശാസ്ത്രം ഏതു പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മണ്ണിൽ പൊന്നു വിളയിക്കാം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പരിചയപ്പെട്ടു. അത് എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? പതിവയ്ക്കൽ, കൊമ്പൊട്ടിക്കൽ, മുകുളമൊട്ടിക്കൽ, വർഗസംകരണം. ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കിയോ? എന്നിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ? ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം. അത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഇനി നമുക്ക് പുതിയ ഭാഗത്തിലേക്ക് കടക്കാം. കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? ഒരുപാട് സസ്യങ്ങൾ സ്വാഭാവികമായിട്ട് വളർന്നു നിൽക്കുന്നു അല്ലേ. അതിൽ ചില സസ്യങ്ങൾക്ക് കൂടുതൽ സ്ഥലം ആവശ്യമാണ് വളരാൻ, മറ്റു ചില സസ്യങ്ങൾക്കോ കുറവ് സ്ഥലം മതി വളരാനായിട്ട്. നമ്മൾക്ക് ഒരു ചിത്രം കൂടി പരിചയപ്പെടാം. ഇവിടെ എന്താണുള്ളത്? ഒരു റബ്ബർ തോട്ടവും മറ്റൊന്ന് നെൽകൃഷി ചെയ്യുന്ന ഒരു വയലുമാണുള്ളത്. ഇവിടെ മറ്റേതെങ്കിലും സസ്യങ്ങൾ ഉണ്ടോ? ഇല്ല അല്ലേ. ഒരു തരം സസ്യങ്ങൾ മാത്രമാണ് ഇവിടെ വളർത്തുന്നത്. നമ്മൾ മുൻപ് പരിചയപ്പെട്ട ചിത്രവും ഈ ചിത്രവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട് അല്ലേ. ആദ്യം കണ്ട ചിത്രത്തിൽ പലതരം സസ്യങ്ങൾ സ്വാഭാവികമായി വളർന്നു നിൽക്കുന്നു. ഇവിടെയോ ഒരു സസ്യങ്ങൾ മാത്രം വളർത്തിയെടുക്കുന്നു. നമുക്ക് കൃഷി ചെയ്യുമ്പോൾ മറ്റ് വൈവിധ്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. വാഴത്തോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? വാഴയുടെ ഇടയിൽ ചേമ്പും കൃഷി ചെയ്യുന്നു. അതുകൊണ്ടുള്ള എന്താണ് ഗുണം? വാഴയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വാഴയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പരിചരണം ഒപ്പം തന്നെ ചേമ്പിനും ലഭിക്കും. അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് ഉൽപ്പന്നങ്ങൾ ലഭിക്കും. വാഴകൾക്കിടയിൽ മരച്ചീനി കൃഷി ചെയ്യാൻ പറ്റുമോ? രണ്ട് വാഴകൾക്കിടയിലുള്ള സ്ഥലം മരച്ചീനിക്ക് വളരാൻ മതിയാകുമോ? ഇല്ല അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് വാഴകൾക്കിടയിൽ കൃഷി ചെയ്യാൻ പറ്റുക? പച്ചക്കറികൾ നടാം, ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന മുതലായ സസ്യങ്ങൾ വളർത്താം. ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നതിന് ഒരു പേരുണ്ടല്ലോ, അതെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇടവിള. എന്താണ് ഇടവിള? അതായത് ഒരു പ്രധാന വിളക്കിടയ്ക്ക് ആ വിളയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന മറ്റു വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. ഒരു പ്രധാന വിളക്കിടയ്ക്ക് അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന മറ്റു വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കൃഷിത്തോട്ടം സന്ദർശിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കൃഷിത്തോട്ടം സന്ദർശിച്ചിട്ട് അവിടെ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഏതാണെന്നും ഇടവിളയായി കൃഷി ചെയ്യുന്നത് ഏതാണെന്നും കണ്ടെത്തി എഴുതണം. അതിനായിട്ടൊരു വർക്ക്ഷീറ്റ് തരാം. അതിൽ നിങ്ങൾ ഈ കണ്ടെത്തിയ ഇടവിളകളും പ്രധാന വിളകളും എഴുതണം. അത് അതിനുശേഷം അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇതൊരു നെൽപ്പാടമാണ്. ഇവിടെ വേറെ ഏതെങ്കിലും സസ്യങ്ങൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നെൽച്ചെടിക്ക് വളരാനായിട്ട് ഈ പാടം മുഴുവൻ ആവശ്യമാണ്.
അപ്പോ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ നെൽകൃഷി തന്നെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിളകൾ കൃഷി ചെയ്ത് എന്തെങ്കിലും വൈവിധ്യം കൊണ്ടുവരാൻ പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് രണ്ട് കർഷകരുടെ അനുഭവങ്ങൾ കേൾക്കാം. ഒരു കർഷകൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്ഥിരമായി നെൽകൃഷി ചെയ്യുന്നു, നല്ല പരിചരണവും കൊടുക്കുന്നുണ്ട്, പക്ഷേ ഉൽപാദനം കുറഞ്ഞു വരുന്നു. മറ്റൊരു കർഷകൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നെൽകൃഷി ചെയ്യുന്നു, വേനൽക്കാലത്ത് പച്ചക്കറികളും മറ്റു പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നു, എനിക്ക് നല്ല ഉൽപാദനവും ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് കർഷകരുടെയും കൃഷി രീതിയിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? സ്ഥിരമായിട്ട് ഒരു വിള തന്നെ കൃഷി ചെയ്യുമ്പോൾ ഉൽപാദനം കുറയുന്നു എന്ന് പറഞ്ഞു, വിളകൾ മാറി മാറി കൃഷി ചെയ്യുമ്പോൾ ഉൽപാദനം കൂടുന്നു എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സസ്യത്തിന് വളരാൻ അതിനാവശ്യമായ വെള്ളവും ലവണങ്ങളും അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇവിടെ നെല്ല് നെല്ലിനാവശ്യമായ ലവണങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. സ്ഥിരമായി നെൽകൃഷി തന്നെ ചെയ്യുമ്പോൾ അതിനാവശ്യമായ ലവണങ്ങൾ മണ്ണിൽ കുറഞ്ഞു വരുന്നു. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? നെല്ലിനാവശ്യമായ ലവണങ്ങൾ ആവണമെന്നില്ല, പച്ചക്കറി കൃഷിക്ക് ആവശ്യം. പ്രധാനമായും എല്ലാ സസ്യങ്ങൾക്കും പൊതുവായി വേണ്ട ചില ലവണങ്ങളുണ്ട്. അതല്ലാത്ത ലവണങ്ങൾ ചില സസ്യങ്ങൾക്ക് കുറവും ചില സസ്യങ്ങൾക്ക് കൂടുതലുമായിരിക്കും ആവശ്യം. നെൽകൃഷി നിർത്തി പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പച്ചക്കറിക്ക് ആവശ്യമായ ലവണങ്ങൾ മണ്ണിൽ കൂടുതലായിരിക്കും. അത് ആ ലവണങ്ങൾ വലിച്ചെടുത്ത് നന്നായി വളർന്നുകൊള്ളും. പച്ചക്കറി വിളവെടുത്ത് കഴിഞ്ഞ് നെൽകൃഷി വീണ്ടും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും മണ്ണിൽ നെൽകൃഷിക്ക് ആവശ്യമായ ലവണങ്ങൾ ഉണ്ടായിട്ടുമുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുത്ത ശേഷം അതിൻ്റെ ഇലകളും തണ്ടും വള്ളിയുമെല്ലാം ആ മണ്ണിൽ തന്നെ വീണ് അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ട് എന്താണ് നേട്ടം? മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിള തന്നെ സ്ഥിരമായി ചെയ്യുമ്പോൾ ഉൽപാദനം കുറയുന്നതിൻ്റെ കാരണം മനസ്സിലായില്ല, അതുപോലെ വിളകൾ മാറി മാറി ചെയ്യുമ്പോൾ ഉൽപാദനം കൂടുന്നതിൻ്റെ കാരണവും ബോധ്യപ്പെട്ടു. ഇങ്ങനെ കർഷകർ കൃഷി മാറി മാറി ചെയ്യുന്ന രീതിയാണ് വിള പര്യയം. പര്യയം എന്നാൽ മാറി മാറി ചെയ്യുക. വിള പര്യയത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ. അതായത് ഒരു കൃഷി തന്നെ സ്ഥിരമായി ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിള പര്യയം എന്ന് പറയുന്നത്. എന്താണ്? ഒരു കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിള പര്യയം അഥവാ ക്രോപ്പ് പ്രൊട്ടക്ഷൻ. ഏതാണ് ഈ ചെടി? ഉഴുന്നാണ് അല്ലേ. പണ്ട് കർഷകർ കൃഷിയിടത്തിൽ ഉഴുന്ന്, പയർ, എള്ള് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. പണ്ട് കർഷകർ പറയുന്നത് വർഷത്തിലൊരിക്കലെങ്കിലും കൃഷിയിടത്തിൽ പയർവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സസ്യം കൃഷി ചെയ്യണമെന്നാണ്. ഏതൊക്കെയാണ് പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ? വൻപയർ, ചെറുപയർ, ബീൻസ്, അമരപ്പയർ തുടങ്ങിയവ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് നോക്കാം. ഇത് പയർ ചെടിയുടെ വേരാണ്. ഈ വേരിൽ നിങ്ങൾ ബോൾ പോലെയുള്ള ഒരു ഭാഗം ശ്രദ്ധിച്ചോ? ഈ ബോൾ പോലെയുള്ള ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സസ്യങ്ങൾക്ക് വളരാനായിട്ട് അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ്. ഏതാണ് ആ മൂലകം? നൈട്രജൻ. നൈട്രജനാണ് സസ്യങ്ങൾക്ക് വളരാനായിട്ട് ആവശ്യമുള്ള ഒരു മൂലകം. ഈ മൂലകം നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം ഉണ്ടതാണ്. പക്ഷേ നമ്മുടെ സസ്യങ്ങൾക്ക് ഇത് നേരിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അന്തരീക്ഷത്തിലെ ഈ നൈട്രജൻ നൈട്രേറ്റായി വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് ആ വെള്ളം വേരിലൂടെ വലിച്ചെടുക്കുമ്പോൾ മാത്രമാണ് സസ്യങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്. പിന്നെയോ, ഇത് തനിയെ ഈ നൈട്രജൻ തനിയെ നൈട്രേറ്റായി മാറുകയുമില്ല. ഇതിന് സഹായിക്കുന്നത് മറ്റൊരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരറിയുമോ നിങ്ങൾക്ക്?
രണ്ടു തരം ബാക്ടീരിയകളാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റായി മാറാൻ സഹായിക്കുന്നത്. ഒന്ന് റൈസോബിയം ബാക്ടീരിയ, രണ്ടാമത്തേത് അസെറ്റോബാക്ടർ. ഈ റൈസോബിയം ബാക്ടീരിയ പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലാണ് താമസിക്കുന്നത്. അസെറ്റോബാക്ടർ മണ്ണിലുമാണ് താമസിക്കുന്നത്. റൈസോബിയം ബാക്ടീരിയയും പയർ ചെടിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? പയർ ചെടി റൈസോബിയം ബാക്ടീരിയയ്ക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. അപ്പോൾ പയർ ചെടിക്ക് എന്താണ് ഗുണം? അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. എല്ലാ സസ്യങ്ങൾക്കും ആവശ്യമുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല. അന്തരീക്ഷ നൈട്രജൻ നൈട്രജൻ സംയുക്തമായി മാറിയാലേ സസ്യങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയൂ. ചില ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രജൻ സംയുക്തമാക്കി മാറ്റുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. ബാക്ടീരിയ വസിക്കുന്നത് പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലാണ്. ഇത്തരം ബാക്ടീരിയയ്ക്ക് വസിക്കാൻ അതുണ്ടാക്കുന്ന വളർച്ചയാണ് വേരിൽ കാണുന്ന ബോള് പോലുള്ള ഭാഗം. അതിനാൽ പയർവർഗത്തിൽപ്പെട്ട ചെടികൾ കൃഷി ചെയ്താൽ മണ്ണിൽ നൈട്രേറ്റിൻ്റെ അളവ് വർദ്ധിക്കും. ഇന്ന് നമ്മൾ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് ഇടവിള. ഒരു പ്രധാന വിളക്കിടയ്ക്ക് അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റു വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് ഇടവിള എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വിളപര്യയം. ഒരു കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റു വിളകൾ കൃഷി ചെയ്യുന്ന രീതിയെയാണ് വിളപര്യയം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് കൃഷിയിടത്തിൽ പയർവർഗത്തിൽപ്പെട്ട ചെടികൾ കൃഷി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം. ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുത്തി ഉള്ള ഒരു വർക്ക്ഷീറ്റ് തരുന്നുണ്ട്. ആ വർക്ക്ഷീറ്റ് മാതാപിതാക്കളുടെ സഹായത്തോടെ പൂർത്തീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ആദ്യമായി വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? രണ്ടാമത്തേത് പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. പ്രധാന വിളയ്ക്ക് അനുയോജ്യമായ ഇടവിളകൾ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.